നോട്ടിഫിക്കേഷൻസ് എന്താവുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്. ഒരാൾ വന്നിട്ടുണ്ട്, എന്തായാലും പോയി. അഞ്ചു പേരെ. ഹായ് ഫ്രണ്ട്സ്, വച്ചേ എവർക്കും ഉണ്ണി സ്ട്രൈക്ക് ബോക്സിന്റെ പുതിയ ഒരു ലൈവിലേക്ക് സ്വാഗതം. അപ്പൊ സൗണ്ട് ഒക്കെ ക്ലിയർ ആണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേക്കാം. അറിയാൻ പാടില്ല, നമ്മുടെ മൈക്ക് എടുത്തിട്ടില്ല, അതുകാരണം കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാനും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. സൗണ്ടൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഓച്ചാ ബ്രോ, കാണുന്നുണ്ടോ? സൗണ്ട് ഓക്കെ ഓക്കെ. അപ്പൊ കൊച്ചാൻ നേരെ എവർക്കും നമ്മുടെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആകുമ്പോൾ അതിനകത്ത് കുറച്ച് അധികം കാര്യങ്ങൾ വരുമല്ലോ, അത് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയണം. പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കരുതിയിട്ടാണ് കഴിഞ്ഞ ദിവസം മുതലേ നമ്മൾ ആ ഗ്രൂപ്പ് ഇട്ടിട്ടും ഞാൻ അതിനകത്ത് ആക്റ്റീവായിട്ട് വരാഞ്ഞതിന്റെ കാര്യം. കുറച്ച് അധികം നാളായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഇലക്ട്രീഷ്യന്മാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വേണം. അപ്പൊ അതിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുചേർന്നിട്ട് പോകണം, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് തുടങ്ങാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതേപോലുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹം മൂലമാണ് ഇപ്പോൾ നമ്മളത് തുടങ്ങിയത്. പിന്നെ അതിനകത്തുള്ള പ്രധാന വിഷയം എന്ന് വെച്ചാൽ പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും വരുന്നത്, പല രീതിയിലുള്ള സംഭാഷണങ്ങളും വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു തന്മയത്തോടുകൂടി ഒരു സൗഹൃദ മനോഭാവത്തോടു കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ വാട്സപ്പിൽ വരാമുള്ളൂ. പിന്നെ ഇതുകൊണ്ടുള്ള പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ കൂടുതലായിട്ട് ടെക്നിക്കൽ നോളജ് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ അറിവുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് സംശയങ്ങളുള്ളത് മാറ്റാനും സാധിക്കും, കാരണം ഒട്ടനവധി ഇലക്ട്രീഷ്യന്മാർ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അഭിപ്രായങ്ങളും പല നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വളരെ പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നതിനെ പറ്റി, അറിയാൻ പറ്റാത്ത പല കാര്യങ്ങളെ പറ്റിയും നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, മെസ്സേജുകൾ വരുന്നുണ്ട്, അപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും പല കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അതേപോലെ തന്നെ നമ്മുടെ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഗ്രൂപ്പിലേക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. ഷെയർ ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളത് റിമൂവ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഉള്ളൊരു കണ്ടന്റും കാര്യങ്ങളൊന്നും ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു സംഭാഷണങ്ങളും ഈ ഗ്രൂപ്പിലേക്ക് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ തമ്മിൽ തമ്മിൽ സൗഹാർദ്ദമായിട്ട് തന്നെ സംസാരിക്കുക. പിന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ, നമ്മൾ എഴുതി വിടുന്ന കാര്യങ്ങൾ വായിക്കുന്ന ആൾക്കാരുടെ ഒരു മനസ്ഥിതി അനുസരിച്ചിരിക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളത് വായിക്കുമ്പോൾ അയാളുടെ ആ ഒരു രീതിയിലേ വരുള്ളൂ. ഇപ്പോൾ ആ ഒരു ടോൺ വരും, നമുക്ക് നമ്മുടെ ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല. അതായത് ചിലപ്പോൾ ഇങ്ങോട്ട് വാടുക എന്നായിരിക്കും സ്വാഭാവികമായിട്ട് ഉദ്ദേശിക്കുക. അത് വായിക്കുന്ന ആളൊരു വേറൊരു ഇതിലാണ് ഫീലില്ലാതിരിക്കണമെങ്കിൽ ഇങ്ങോട്ട് വാടാ എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ അത് രണ്ടും എഴുത്തിൻ്റെ ഒരു പ്രശ്നവും അത് വായിക്കുന്ന ആളുടെ ഒരു മനോഭാവം അനുസരിച്ചിരിക്കും ആ ഒരു വ്യത്യാസം തരുന്നത്. അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം ആദ്യമായിട്ടിട്ട കമൻറ്റിൽ തന്നെ നമുക്കൊന്ന് മറുപടി പറയാം. പി എൽ സിയെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് ഒരാൾ ചോദിച്ചത്, പ്രോഗ്രാം ലോജിക് കൺട്രോൾ ആണോ എ പി എഫ് സി പാനൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഒരു മറുപടി വെച്ചാൽ എ പി എഫ് സി പാനൽ അത് പി എൽ സി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് പ്രോഗ്രാമായിട്ട് പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ് അതിനകത്ത് ചോദിക്കുന്നത്. ആ പ്രോഗ്രാമിന് അനുസരിച്ച് തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ മോട്ടോർ കൺട്രോൾ പാനലിലും അതേപോലെ തന്നെ പമ്പ് പാനലിലൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള ഒരു പി എൽ സി സിസ്റ്റം അല്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അതായത് ഒരു പ്രോഗ്രാമിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ആ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആക്റ്റീവ് പവറും അപ്പാരൻ്റ് പവറും തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇതിൽ വെച്ചിട്ടാണ്, പാരാമീറ്റർ വെച്ചിട്ടാണ് അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ പറയാം. ഇനി രണ്ടാമത്തെ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടെന്ന് വെച്ചാൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നൊരു സംശയം സി ടി റേഷ്യോ സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സി ടി റേഷ്യോ ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ നമ്മളൊരു സംശയങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യത്തിനൊരു വ്യക്തത ഉണ്ടാവണം. നമ്മൾ സിംഗിൾ ഫേസ് ആണോ ത്രീ ഫേസ് ആണോ, ഒരു മോട്ടോർ പാനൽ എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ
ചോദ്യത്തിന് നമുക്ക് വ്യക്തത വേണം. അതായത് സിംഗിൾ ഫേസ് ആണോ ഇപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ കാര്യം മാത്രമല്ല, എന്ത് കേസ് പറഞ്ഞാലും നമ്മുടെ ആ ചോദ്യം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവും, എന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടി വരുള്ളൂ. ഇപ്പൊ സിംഗിൾ ഫേസിന്റെ ഒരു ഉത്തരം പറയുമ്പോൾ ത്രീ ഫേസിന്റെ ഉത്തരം പറയുമ്പോൾ രണ്ടും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഏത് തരത്തിലാണ് എന്ന് മനസ്സിലാക്കി മാത്രമേ ഉള്ളൂ നമുക്ക് ആ തരത്തിൽ മറുപടി പറയാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ ചോദ്യം ഒന്ന് വ്യക്തമാക്കുക, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള അതിന് മറുപടി, സീറ്റ് റേഷ്യോ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, എങ്ങനെ ഒരു പുതിയ പാനൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു സീറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പിലും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും നമുക്ക് ചെയ്തിടാം കേട്ടോ. ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പോവുകയാണ്, ഞാൻ ബോറടിപ്പിക്കുകയാണെന്ന് തോന്നണം, സംസാരം അത്ര ശരിയല്ല. കാരണം രണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്, അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ചില ലാഗും കാര്യങ്ങളൊക്കെ സന്ദർഭത്തിൽ വരാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീഡിയോസിൽ പറയുന്ന പോലെ മൂന്നും നാലും ടേക്ക് എടുത്ത് ലൈവിൽ പറയാൻ പറ്റില്ലല്ലോ, അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു കുഴപ്പം കൂടിയുണ്ട്. പിന്നെ നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബിനെ പോലെ നമ്മുടെ ഒരു സംഭവം കാണരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കടന്ന് അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ആണ് ചില കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതായത് പക്ക പ്രൊഫഷണൽ യൂട്യൂബറായിട്ടുള്ള സംഭവങ്ങളൊന്നും നോക്കണ്ട, നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിച്ചു അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി തരാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പിന്നെ അറിയാൻ പാടില്ലാത്ത കണ്ടിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പാടില്ലെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോരായ്മ കൂടി പരിഹരിക്കാനായിട്ട് നമ്മുടെ ആ ഭിന്നത ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു പോരായ്മ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഒട്ടനവധി ഇലക്ട്രീഷ്യന്മാരുണ്ടാവും, വ്യത്യസ്തങ്ങളായിട്ടുള്ള തലത്തിൽ വർക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള ഇലക്ട്രീഷ്യന്മാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ അവരുടെ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നേരിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ അതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പർമാരായിട്ട് എല്ലാവരും തുടരുക തന്നെ ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ അടിച്ച് വിട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. ലൈക്ക് വന്നില്ല എന്തായാലും പോട്ടെ, അധികം എന്താ നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഞാനിപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ്, ഇപ്പോൾ നമ്മൾ 7 മണിക്ക് പറഞ്ഞിട്ട് 4 പ്രാവശ്യമാണ് ഇപ്പോൾ ലൈവിൽ അടിച്ച് വിടണം, എന്നിട്ടും നോട്ടിഫിക്കേഷൻ ഒന്നും പോണില്ലായിരുന്നു. ഇപ്പോഴാണ് എന്താ ഓണായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കും കൃത്യമായിട്ട് വരാൻ പറ്റാത്തത്. അപ്പോൾ ഇപ്പം മുതൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുള്ളവർക്ക് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചോദിക്കാം. അപ്പോൾ എല്ലാ ഇലക്ട്രീഷ്യന്മാരുടെയും സപ്പോർട്ട് ഈ ഒരു കാര്യത്തിനുണ്ടാകണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊന്നും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എടുത്തിട്ടരുത്, പരമാവധി സഹകരിച്ച് നിൽക്കാനായിട്ട് ഏവരും ശ്രമിക്കുക. അപ്പോൾ ഇനി പ്രത്യേകിച്ച് അറിയാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽ അറിയാനുള്ള താല്പര്യമുള്ള വീഡിയോസ് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് വേണമെന്നുള്ളതൊക്കെ നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ആ ഇതിനനുസരിച്ച് ഓരോ വാട്സപ്പ് സോറി ഓരോ വീഡിയോസും നമുക്ക് തുടർന്ന് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, എന്തായാലും സൗണ്ടും കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ്, പനിയുടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറിയിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്തിരി ടയേർഡ് കൂടിയാണ്, അതുകൊണ്ടിട്ടാണ്, കാരണം വർക്ക് ലോഡ് ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി ആക്റ്റീവായിട്ട് സംസാരിക്കാനും പറ്റില്ല, പക്ഷേ പറഞ്ഞു പോയല്ലോ നമ്മൾ 7 മണിക്ക് വരാം. അപ്പോൾ 7 മണിക്ക് വരാമെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ലൈവിൽ വന്നതാണ്. അപ്പോൾ എന്തായാലും ബൈ.